ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അഡ്ജക്റ്റീവ് ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡുകളാണ് അഡ്ജക്റ്റീവ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഏതാനും സെൻറ്റൻസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. രാഹുൽ ഈസ് എ ക്ലവർ ബോയ്. അതിനകത്ത് ബോയെ വിശേഷിപ്പിച്ചിരിക്കുക, ക്ലവർ ബോയ്. ഇപ്പോൾ ക്ലവർ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി, ആ ബോയിയുടെ ഒരു ക്വാളിറ്റി ഇവിടെ പറയുന്നു. രണ്ട്, ഹീ ഗേവ് മീ 5 മാംഗോസ്. മാംഗോസ് ആണ് ഇവിടെ നൗൺ. ഹീ നൗൺ ഉണ്ട്, അതുകൂടാതെ മാംഗോസ് ആണ് നൗൺ. മാംഗോസിനെ വിശേഷിപ്പിച്ചിരിക്കുക, 5 മാംഗോസ്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നതാണ് അവിടെ അഡ്ജക്റ്റീവ്. അത് എന്തിനെ കാണിക്കുന്നു? ക്വാളിറ്റിയെ അല്ല കാണിക്കുന്നത്, ക്വാണ്ടിറ്റി, അളവിനെയാണ് കാണിക്കുന്നത്. അടുത്തതിനകത്ത് ദ ബോയ് ഈസ് ലേസി. ബോയ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ലേസി എന്ന് പറഞ്ഞിരിക്കുക. ലേസി എന്ന് പറഞ്ഞാൽ ഒരു അളവല്ല, ഒരു ക്വാണ്ടിറ്റി അല്ല, ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ ദിസ് ബാഗ് ഈസ് ഹെവി. ബാഗിനെ, ബാഗ് എന്ന് പറയുന്ന നൗണിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഹെവി, ഭാരമുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊരു ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി. ഈ അഡ്ജക്റ്റീവ് ഒരു ക്വാളിറ്റിയാണ്. ഐ എറ്റ് സം ആപ്പിൾ. ആപ്പിളിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് സം, കുറച്ച്, ഒരു ക്വാണ്ടിറ്റി, അളവാണ് പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ആപ്പിൾ. ഐ ഹാവ് എ ഫ്യൂ മണി. എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്. അപ്പോൾ ഈ മണി എന്ന് പറയുന്ന, പണം എന്ന് പറയുന്ന നൗണാണ്, അതിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്, ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് എ ഫ്യൂ ആണോ, അതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. അപ്പോൾ അഡ്ജക്റ്റീവ് രണ്ട് തരമുണ്ട്. ഒന്ന് ക്വാളിറ്റി പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്, രണ്ട് ക്വാണ്ടിറ്റി പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റി, ക്വാളിറ്റി പറയുന്ന അഡ്ജക്റ്റീവ് ഇവിടെ ഏതൊക്കെയാണ്? ക്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലേസി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹെവി എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റി പറയുന്ന അഡ്ജക്റ്റീവ് ഇവിടെ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്, ദെൻ സം എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ദെൻ എ ഫ്യൂ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കേ.